ഹായ് അസ്സലാമു അലൈക്കും. നമ്മൾ ബീഫ് കൊണ്ടാട്ടായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനലായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത തവണ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചു തരും കേട്ടോ. നമുക്ക് നേരെ വീഡിയോക്ക് പോലാവും. നമ്മൾ ബീഫ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മസാല കൂട്ടാണ്, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ മുക്കാൽ സ്പൂണ് വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് കുറച്ചേ ഉള്ളൂ. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ചെറിയുള്ളിൻ്റെ പേസ്റ്റ് കേട്ടോ, അത് ഒന്നര സ്പൂണ് ഇട്ടിട്ടുണ്ട്. ഒരു ഒന്നര സ്പൂണ് പച്ചമുളക് അരച്ചതാട്ടോ, അതേപോലെ വെളുത്തുള്ളിയും, അതേപോലെ ഒരു ഒന്നര സ്പൂണ് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഫുഡ് കളർ ഇട്ട് കൊടുക്കാട്ടോ. ഫുഡ് കളർ നമ്മൾ വീട്ടിലൊക്കെ ആവശ്യമാണെങ്കിൽ ഒഴിവാക്കാം. ഞാൻ പാർട്ടിക്ക് കൊടുക്കാനായതുകൊണ്ടാണ് ഫുഡ് കളർ ഇടുന്നത്. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 100 ഗ്രാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്തു കേട്ടോ, കുറച്ച്, ഒരു 2-3 സ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നമ്മൾ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞളും ഇട്ടുകൊണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേവിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ 4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ ബീഫൊക്കെ നന്നായി മിക്സായി ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള ചട്ടി റെഡിയാക്കാം. കുറഞ്ഞ ടൈം റെസ്റ്റ് വെക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റൊക്കെ റെസ്റ്റ് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് നമുക്കത് ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ 1 ലിറ്റർ ഓയിൽ ഇതിലേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നോക്കി, നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കരിയേപ്പിൻ്റെ ഇല കോരിയിട്ട് നമുക്ക് ബീഫ് കുറേശ്ശെ കുറേശ്ശെ പൊരിച്ചെടുക്കാം. അതേപോലെ നമ്മൾ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ പൊരിച്ചെടുക്കുമ്പോൾ മസാല ഇട്ടേക്കിന് അളക്കാൻ പാടില്ല. കുറഞ്ഞ ടൈം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അളക്കിയാൽ മതിയാവും, അല്ലെങ്കിൽ മസാല പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഇടുമ്പോൾ നമുക്ക് നല്ല ചൂടിലിട്ടിട്ട് മസാല വെന്ത് കിട്ടിയാൽ മതി. ബീഫ് ഓൾറെഡി വെന്ത സാധനമാണല്ലോ. അപ്പോൾ ഒന്ന് മസാല വെന്ത് കിട്ടിയാൽ മതി. നല്ല ചൂടിൽ ഇടാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, നമ്മളെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതേപോലെ നന്നാക്കി പൊരിച്ചെടുക്കാം. മസാല വന്നാൽ മതി, നല്ല ചൂടിലിടുമ്പോൾ പെട്ടെന്നായി കിട്ടും. മറ്റേത് ചെറിയ തീയിലിട്ടാൽ പിന്നെ ബീഫ് ദമ്മായി കടിച്ചാൽ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തും. അപ്പോൾ നല്ല ചൂടിലിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടമ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിവാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നമുക്ക് ചെറുള്ളി അരച്ചതാട്ട ഞാൻ ഉപയോഗിച്ചത്. ഞാൻ വലിയൊരു ഉപയോഗിക്കാറില്ല, കൊണ്ടാട്ടത്തേക്ക് ചെറുള്ളിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വലിയുള്ളിലാറ ടേസ്റ്റും ചെറിയുള്ളി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ആ പച്ചമണം വാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ടിട്ടു കേട്ടോ. ഇനി അത് ഒന്ന് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ മുളകും ഇതൊക്കെ ഏകദേശം ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം നമ്മൾ 1 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോൻ്റെ പകുതി നമ്മൾ 1/2 കിലോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി 1/2 കിലോ നമ്മൾ ലാസ്റ്റ് ഇടുന്നു കേട്ടോ. നമ്മൾ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. നന്നാക്കി ഇളക്കി കൊടുക്കാം. നമ്മൾ 2 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീറ്റ് മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ 3 സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബീഫും മസാല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കാം, ഇത് ലൂസാകാനും പാടില്ല. നമുക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ഫുഡ് കളർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പുളിക്ക് ആവശ്യമായിട്ട് 2 നാരങ്ങ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ 2 എണ്ണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഇട്ടാൽ പിന്നെ അളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 100 ഗ്രാമോളം ഒഴിച്ചിട്ടുണ്ട്. നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. മുളക് നമ്മൾ വേറെ ഇട്ടിട്ടില്ല, പിന്നെ ആ മീറ്റ് മസാലയുടെ മുളക് ഉണ്ടാവുള്ളൂ, പിന്നെ വറ്റൽ മുളകിൻ്റെ എരിവേ ഉണ്ടാവുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതി ഇട്ടിട്ടില്ലായിരുന്നു വാട്ടിയപ്പോൾ, അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതേപോലെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 1/4 ടീസ്പൂണ്
ഗരം മസാല കൂട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അയ്യാ ഞാൻ വീഡിയോ എടുത്ത് വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയായി നമ്മളെ മസാല ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാം അതേപോലെ നന്നാക്കി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് എള്ള് നമുക്ക് ഇതിലേക്ക് വിതറി കൊടുക്കാം അതേപോലെ നമ്മളെ ബാക്കി എടുത്ത് വെച്ച ആ ക്യാപ്സിക്ക കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ബാക്കിയുള്ള ക്യാപ്സിക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ വൈറ്റ് എള്ള് കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മളെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ കൊണ്ടാട്ടം മുട്ട റെഡിയായി ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മളെ വീഡിയോ ആരെങ്കിലും അല്ല ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്